കേട്ടിരുന്നു, കേട്ടപ്പോഴേ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള ഒരു ഇതാണത്. ഇപ്പോൾ അതിൽ അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ആ നമ്മൾ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ വെച്ച് ഡാൻസ് ചെയ്തത്. ആ ഓൾറെഡി ആ ഫിലിമിലായാലും ഒരുപാട് ഉണ്ടായിരുന്നല്ലോ അവാർഡൊക്കെ. പിന്നെ അതിലും എന്തായാലും നല്ല കിട്ടാൻ യോഗ്യത ഉള്ള ഒരു ഈയൊരു പാട്ടിലൂടെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇനി മുമ്പുള്ള പ്രത്യേകിച്ച് അറിയത്തില്ല, പക്ഷെ ഈ പാട്ട് കേട്ടപ്പോ ഈ രാജമൗലിയുടെ സിനിമാസ് ഓൾറെഡി ഇതിനു മുമ്പും പാൻ ഇന്ത്യൻ ലെവലിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പം ഗ്ലോബലി അവാർഡ് കിട്ടി മുമ്പോട്ട് ഇന്ത്യൻ സിനിമ തന്നെ അതിനെ പറ്റി എന്താ തോന്നുന്നു? അതായത് ആള് വളരെ കഴിവുള്ള ഒരു ഡയറക്ടറാണല്ലോ. ആളുടെ എല്ലാ ഇപ്പോൾ ബാഹുബലി ആയാലും എല്ലാ ഫിലിംസ് ആയാലും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വേറൊരു ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യുമ്പോഴായാലും ഒരു നെഗറ്റീവ് ഫീൽ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എൻ്റെ പേരാണ് ശില്പ. ഒന്നുമില്ല. ഓക്കെ, അത് അവസാനം പറഞ്ഞു. അപ്പം ഓസ്കാർ ആഫ്റ്റർ ഒരു 13 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വന്നേക്കാണ്, എന്താ തോന്നുന്നത്? ഹാപ്പി മൊമെന്റ് ആണ്. ഇത് എക്സ്പെക്ടഡ് ആയിരുന്നു, എല്ലാവരും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു അക്കാദമി അവാർഡ് കിട്ടിയിരുന്നു. ഈ പാട്ട് നല്ല ഫേമസ് ആയിരുന്നല്ലോ മൊത്തത്തിൽ, എല്ലാവരും അംഗീകരിച്ച പാട്ട്, നല്ല എല്ലാവരും ഏറ്റെടുത്ത സോങ് ആയിരുന്നു. സോ കിട്ടിയതിൽ ഹാപ്പിയാണ്. ഡാൻസ് ചെയ്തിട്ടുണ്ട്. അഭിമാനമുണ്ട്. ഇന്ത്യൻ സിനിമയെ പറ്റി ഇപ്പോൾ ഒരു പാൻ ഏഷ്യൻ ലെവൽ ചർച്ച ചെയ്തു, ഗ്ലോബലി ഒരു സിഗ്നേച്ചർ മാർക്ക് ചെയ്തിട്ടാണ്, എന്താ തോന്നുന്നത്? എന്നാ പ്രൗഡാണ് അത്ര. ഈ സിനിമ കണ്ടിരുന്നോ? പാട്ട് കേട്ടിരുന്നു. നമ്മളിപ്പോ സ്റ്റുഡൻറ്റ്.